ചരിത്രത്തിൽ ഇത്രയും ഫാൻസ് ഉണ്ടായ ഒരു കാട്ടുകൊമ്പൻ ഉണ്ടായിട്ടില്ല. അരിക്കൊമ്പനെ നെഞ്ചോട് ചേർത്തത് 10,000. ഇനി വെള്ളിത്തിരിയിലൂടെയും ആ സ്നേഹം ദൃഢമാകും. ചിന്നക്കനാലിൽ നിന്ന് മയക്കുവടി വെച്ച് പിടികൂടി പെരിയാർ റേഞ്ച് വനമേഖലയിൽ വിട്ട അരിക്കൊമ്പന്റെ കഥ സിനിമയാകുന്നു. സാജിദ് യാഹിയ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ കഥ എഴുതുന്നത് സുഹൈൽ എം കോയയാണ്. ബാദുഷ സിനിമാസിന്റെയും പെൻ ആൻഡ് പേപ്പർ ക്രിയേഷൻസിന്റെയും ബാനറിലാണ് നിർമ്മാണം. നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ തന്റെ വാസസ്ഥലത്തു നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്ന അരിക്കൊമ്പന്റെ ജീവിതം സിനിമയാകുകയാണ്. കേരളത്തിൽ ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന അരിക്കൊമ്പന്റെ ജീവിതം സിനിമയാകുമ്പോൾ ആകാംക്ഷയിലാണ് ഓരോ പ്രേക്ഷകനും. അരിക്കൊമ്പനെ വാസസ്ഥലത്തുനിന്ന് മാറ്റിയതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇന്നും ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ അരിക്കൊമ്പന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വഴി തുറക്കുന്ന കഥ ചലച്ചിത്രമാകുമ്പോൾ മലയാള സിനിമയിൽ പുതിയ ഒരു അധ്യായം രചിക്കപ്പെടുന്നു. എൻ എം ബാദുഷ, ഷിനോയ് മാത്യു, രാജൻ ചിറയിൽ, മഞ്ജു ബാദുഷ, നീതു ഷിനോയ്, പ്രിജിൻ ജെ പി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ചിത്രത്തിന്റെ താരനിർണയം പുരോഗമിച്ചു വരികയാണ്. അതേസമയം പെരിയാറിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ ഇന്ന് ഹൈവേസ് ഡാമിന് സമീപം കൃഷി നശിപ്പിക്കാൻ ശ്രമിച്ചു. തൊഴിലാളികളും വനപാലകരും ചേർന്ന് അരിക്കൊമ്പനെ കാട്ടിലേക്ക് തുരത്തി. നേരത്തെ പ്രതികൂല കാലാവസ്ഥ മൂലം GPS കോളറിൽ നിന്ന് സിഗ്നൽ ലഭിക്കുന്നില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചിരുന്നു. സിഗ്നൽ ലഭിച്ചാൽ മാത്രമേ അരിക്കൊമ്പൻ എവിടെയാണെന്ന് വനം വകുപ്പിനെ കണ്ടെത്താൻ കഴിയൂ. ആരാണ് അരിക്കൊമ്പൻ? പതിറ്റാണ്ടുകളായി ചിന്നക്കനാൽ ശാന്തംപാറ പഞ്ചായത്തുകളിലെ സ്ഥിരം ആക്രമണകാരിയായ കാട്ടാനകളിലൊന്നാണ് അരിക്കൊമ്പൻ. 30-40 പ്രായമുണ്ടവന്. കൊമ്പുകൾക്ക് വലിപ്പം കുറവാണെങ്കിലും ഒത്ത ശരീരമുള്ള ആനയാണിത്. വിരിഞ്ഞ മസ്തകമുള്ള അരിക്കൊമ്പന്റെ മുന്നിൽപ്പെട്ടാൽ ഏത് ആനയും ഒന്നു ചൂളും. റേഷൻ കടകളും വീടുകളുടെ അടുക്കളകളും പലചരക്ക് കടകളും തകർത്ത് അരി അകത്താക്കുന്നതാണ് ശീലം. അങ്ങനെ വീണ പേര് തന്നെയാണ് അരിക്കൊമ്പൻ. ചാക്കുകണക്കിന് അരിയും ഗോതമ്പുമൊക്കെയാണ് ഒറ്റ പ്രാവശ്യം അവനകത്താക്കുന്നത്. 2 പതിറ്റാണ്ടിലേറെയായി മേഖലയിൽ അരിക്കൊമ്പന്റെ ശല്യമുണ്ട്. ചിന്നക്കനാലിലെ ജനവാസ മേഖലയായ 301 കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് അരിക്കൊമ്പന്റെ പരാക്രമങ്ങളിൽ ഏറെയും. ഒരു വർഷത്തിനിടെ 9 തവണയാണ് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്ത് അരിച്ചാക്കുകൾ പൊട്ടിച്ച് അരി തിന്നുതീർത്തത്. 60-ൽ പരം വീടുകളും നിരവധി കടകളുമാണ് അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ തകർന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.